നമസ്കാരം. സ്ട്രേറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ഗൾഫ് മലയാളിയുടെ സാമൂഹ്യ സാമ്പത്തിക ധാരയെ പ്രതികൂലമായി ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ മുൻനിർത്തിയാണ് സ്ട്രേറ്റ് ടോക്ക് ചർച്ച നടത്തുന്നത്. നമ്മുടെ മലയാളി കുടുംബങ്ങളുടെ ജീവിതാവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സംശയമാണ് പലിശ. ക്രെഡിറ്റ് കാർഡ് പലിശ ഋണബാധിത ഒരുപക്ഷെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഉയർന്ന തലങ്ങളിലേക്ക് പോകേണ്ട കുടുംബങ്ങൾ തകർന്നടിയുന്നതിനുള്ള കാരണങ്ങളിലൊന്നായി പലിശയെ കാണുന്ന സാമൂഹ്യ സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ സമവാക്യങ്ങളെപ്പോലും മാറ്റിമറിക്കുന്ന ഈ സംജയ്ക്ക് ഇന്ന് ഗൾഫ് മലയാളിയുടെ സാമൂഹ്യ കുടുംബജീവിതത്തിൽ ഒരുപാട് പങ്കുവഹിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ഗൾഫ് മലയാളി ക്രെഡിറ്റ് കാർഡിൻ്റെ കെണിയിൽപ്പെടുന്നത്? ഈ ദുരന്തം ഒരു മഹാമാരി പോലെ നമ്മുടെ ഗൾഫ് സമൂഹത്തെ ബാധിക്കാൻ പോവുകയാണോ? സ്ട്രേറ്റ് ടോക്ക് ഒരു അന്വേഷണം നടത്തുന്നു. സ്ട്രേറ്റ് ടോക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ആൽബർട്ട് അലക്സ്, ശ്രീ കെ വി ഷംസുദ്ദീൻ സാമ്പത്തിക ആസൂത്രണ വിദഗ്ധൻ, ശ്രീ ജോസഫ് സ്നേഹത്താഴ്വരായെന്ന സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ സാരഥി, അഡ്വക്കേറ്റ് ബക്കർ അലി നിയമവിദഗ്ധൻ. ക്രെഡിറ്റ് കാർഡ് ഒരുക്കുന്ന ചതികൾ. ആൽബർട്ട്, എങ്ങനെ വിഷയത്തെ കാണുന്നു? ഇപ്പോൾ ആത്മഹത്യകൾ പെരുകുന്നു. ഗൾഫ് ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയമായിട്ട് ഇത് മാറിയിരിക്കുന്നു. ഞാനിതിൻ്റെ ഒരു വ്യക്തിമാനായിരുന്നു കുറേ കാലം മുമ്പ്. അതായത് ക്രെഡിറ്റ് കാർഡുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, ഒറ്റ ക്രെഡിറ്റ് കാർഡേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പേഴ്സണൽ ലോണ് നമ്മൾ കൂട്ടിയെടുക്കേണ്ടി വന്നു. അങ്ങനെ പേഴ്സണൽ ലോണ് കൂട്ടിയെടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ പലിശ കൂട്ടി, ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണല്ലോ ഇത് കൂട്ടി വരുന്നത്. അവസാനം അത് അടയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് നമ്മളത് പൈസ അടയ്ക്കേണ്ടി വന്നു. അതുകൂടി നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതുവരെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇല്ല, ഇപ്പോൾ ഡെബിറ്റ് കാർഡാണുള്ളത്. അപ്പം സാധാരണഗതിയിൽ മറ്റുള്ള ജനവിഭാഗത്തിന് വഴികാട്ടേണ്ട ഒരു ബാധ്യത കൂടി മാധ്യമപ്രവർത്തകരുണ്ട്. അപ്പം മറ്റ് വിക്ടിംസിനെ കൊണ്ടുദോഷിക്കേണ്ട ആൽബർട്ട് അലക്സ് തന്നെ അതിൻ്റെ ഒരു ഇരയായിട്ട് മാറി എന്നാണ് പറയുന്നത്. അല്ല, അന്ന് നമുക്ക് ചില അജ്ഞതകൾ അന്നുണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നില്ല എന്ന അർത്ഥമില്ല താനും. ഇന്നില്ല, അതെ. കാരണം എന്താ വെച്ചാൽ അന്ന് ക്രെഡിറ്റ് ഷീൽഡിനെ കുറിച്ച് നമ്മൾ വ്യക്തമായൊരു ധാരണ നമുക്ക് അന്നുണ്ടായിരുന്നില്ല. ക്രെഡിറ്റ് ഷീൽഡ് ഉണ്ടായിരുന്നിട്ട് പോലും നമുക്കത് അവെയിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അന്ന് പറ്റിയ നമുക്കൊരു ദുഃഖകരമായൊരു സത്യം. ഇന്നിപ്പോൾ ക്രെഡിറ്റ് ഷീൽഡ് ഉണ്ടെങ്കിൽ പോലും പല ആളുകളും അതിനെക്കുറിച്ച് അവെയർ അല്ലെന്നാണ് എനിക്കിപ്പോഴും എനിക്ക് തോന്നുന്നത്. ശ്രീ ഷംസുദ്ദീൻ, ഇപ്പോൾ നമ്മൾ ആൽബർട്ട് സംസാരിച്ച കാര്യം ഈ ബാങ്കുകളുടെ ഒരു വ്യവസ്ഥാപിത ഋണ ബാധ്യതകളെക്കുറിച്ചാണ്. അതിനപ്പുറത്ത് ഒരുപാട് വ്യക്തികൾ, സ്ഥാപനങ്ങൾ അനൌദ്യോഗികമായിട്ട് കൊടുക്കുന്ന വായ്പകളുണ്ട്. എങ്ങനെ താങ്കൾ ഇതിനെ കാണും? യഥാർത്ഥത്തിൽ ഈ പ്രത്യേകിച്ചും ഈ മേഖലയിൽ നമ്മുടെ നാട്ടിൽ പറയാറുള്ള ബ്ലേഡ് എന്ന് പറയുന്ന രൂപത്തിലുള്ള വളരെ ഉയർന്ന പലിശയോട് കൂടിയിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള പലിശ കൊടുക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അവർ യഥാർത്ഥത്തിൽ അവസാനമാണ് അവരുടെ അടുത്ത് പ്രവാസി മലയാളികൾ എത്തിച്ചേരുന്നത്. ആദ്യം ഒരു കാലത്ത് ഇവിടെ 2008 മുമ്പെല്ലാം ബാങ്കുകളെ ക്ഷണിച്ചു വരുത്തി ലോണും ക്രെഡിറ്റ് കാർഡും കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് മേടിക്കാൻ കാത്തിരിക്കുന്ന ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. കാരണം നമുക്കെല്ലാവർക്കും ജീവിക്കാൻ വേണ്ടത് കിട്ടുന്നു, അതിനനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ആഗ്രഹം ഉണ്ടാകുകയും ആഗ്രഹം അത്യാഗ്രഹമായി മാറുകയും ചെയ്യുമ്പോൾ എവിടുന്നെങ്കിലും പണം അതിനു വേണ്ടി കിട്ടുമെന്ന് പറയുമ്പോൾ ഓടിച്ചാടി അത് കരസ്ഥമാക്കുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. നല്ല പളപളപ്പുള്ള ഒരു ജീവിതമാണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുകൊണ്ടാണ്, അതായത് അമിത വ്യയശീലം വളർന്നു വരുന്നതുകൊണ്ടാണ് ഈ കടമെടുക്കാൻ അവസ്ഥ വരുന്നത്. കടം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് വരുന്നതാണ് പലിശ. ആൽബർട്ടിന് എത്ര ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു? എനിക്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒന്നുകൊണ്ടാണ് എല്ലാ പരിപാടിയും നടത്തിക്കൊണ്ടിരുന്നത്. ഒന്നുകൊണ്ട് നടന്നു. അപ്പോൾ നമ്മൾ വ്യക്തിമായത് എങ്ങനെയാണ്? വ്യക്തിമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി അത് യൂസ് ചെയ്തത് നമ്മളൊരു ഹോസ്പിറ്റൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തതാണ്. അന്ന് ഇൻഷുറൻസ് കവറേജ് ഇല്ലായിരുന്നു. അപ്പോൾ ഫാമിലിക്ക് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരു നല്ല തുക ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ചിലവാക്കേണ്ടി വന്നു. അതല്ലാതെ അദ്ദേഹം പറഞ്ഞാൽ ഉപഭോഗ സംസ്കാരത്തിൻ്റെ പുറകെ പോയതല്ല ആക്ച്വലി. കാരണം നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ പുറകെ പോയിക്കൂടായില്ല. കുറച്ചൊക്കെ പോയിട്ടുണ്ടാകാം. ഓക്കെ, ശരി. ആശുപത്രി എന്നുള്ള ഒരു മറയാണോ എന്ന് അറിഞ്ഞു? അല്ല, തീർച്ചയായിട്ടും അല്ല. അല്ല, ഓക്കെ, യഥാർത്ഥ വസ്തുതയാണ്. ജോസഫ്, താങ്കൾ സ്വാതന്ത്ര്യം പകർന്നു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സാരഥികളിൽ ഒരാളാണ്. ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞൊരു കാര്യം, അതായത് മനുഷ്യൻ്റെ ആവശ്യത്തിനപ്പുറത്തേക്കുള്ള ഒരു എന്താ പറയേണ്ട ഒരു അനാവശ്യമായിട്ടുള്ള ഒരു തൃഷ്ണ സൃഷ്ടിക്കപ്പെടുന്നു. എങ്ങനെ താങ്കളുടെ ഒരു അനുഭവം? എൻ്റെ അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽബർട്ട് സാറിൻ്റെ അഭിപ്രായത്തോടു കൂടി ഞാൻ യോജിക്കുന്നു. കാര്യം ഇവിടെ പലർക്കും ഇതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള പല ചാർജസും ഉണ്ട്. അത് അറിയാത്തത് കൊണ്ടാണ് ഈ ട്രാപ്പിൽ ചതിക്കുഴിയിൽ വീഴുന്നത്. അത് ചിലർ ഒരു കാർഡ് ഇരുന്ന് അത് സോൾവ് ചെയ്യാനായിട്ട് മറ്റേ കാർഡ് ഇങ്ങനെ 3, 4, 6, 8 കാർഡുകളിൽ എടുത്തിട്ട് പിന്നെ പ്രശ്നങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പലരെയും ഞാൻ കാണുന്നു. താങ്കളുടെ സംഘടന ഇങ്ങനെയുള്ള എത്ര ആൾക്കാരെ കണ്ടുമുട്ടാറുണ്ട്? ഡെയിലി എനിക്ക് തന്നെ ഒരു 5 തൊട്ട് 6 കോള് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ആവശ്യം എന്താണ്? അവർക്ക് ഇതേപോലെ പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും സഹായിക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് അങ്ങനത്തെ കാര്യത്തിന് ഒരു രീതിയിലും സഹായിക്കാൻ പറ്റാറില്ല. ഷംസുദ്ദീൻ, എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് ക്രെഡിറ്റ് കാർഡിൽ വരുന്നു, പിന്നെ ബാങ്കിൽ നിന്ന് സ്വാഭാവികമായിട്ടും അതിനുള്ള നടപടികൾ വരുന്നു, എമിഗ്രേഷനിൽ വരും കൊടുക്കുന്നു, എന്തെല്ലാം പിന്നെ ശിക്ഷയിലേക്ക് പോകും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ലോൺ എടുക്കുമ്പോൾ ബാങ്ക് ലോൺ എടുക്കുമ്പോഴും ക്രെഡിറ്റ് കാർഡാണെങ്കിലും വ്യക്തിഗതമായിട്ട് ലോൺ എടുക്കുമ്പോഴും പോസ്റ്റഡ് ഡേറ്റ് ചെക്ക് കൊടുക്കുന്നുണ്ട്. പോസ്റ്റഡ് ഡേറ്റ് അല്ല, ബ്ലാങ്ക് ചെക്ക്, സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്ക്. ഈ എമൗണ്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ബാങ്ക് ചെയ്യുന്നത് എന്താണ്, അവർക്ക് എത്രയാണോ കിട്ടാനുള്ളത് ആ സംഖ്യ എഴുതി ഡെപ്പോസിറ്റ് ചെയ്യും. ഡെപ്പോസിറ്റ് ചെയ്താൽ ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസായി കേസായി അങ്ങനെ മാറുന്നു. എന്നതുപോലെ വ്യക്തികളും ചെയ്യാറുള്ളത്, വ്യക്തികൾ ഒരിക്കലും പണം ചോദിക്കാറില്ല, ഇൻട്രസ്റ്റേ ചോദിക്കാറുള്ളൂ. ഒരു 1000-ന് 100 ദിർഹം വരെ ഇൻട്രസ്റ്റ് ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട്, 120% വരെ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ കൊള്ളപ്പലിശ എടുക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടുകാർ മാത്രമാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെയാണ് ഇപ്പോൾ യഥാർത്ഥ പരിപാടി. നമ്മുടെ നാട്ടിൽ ഇവിടെ മലയാളികളും നോൺ മലയാളികളും ഇത്തരം കാര്യങ്ങൾക്ക് ട്രാപ്പിൽ പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ കണക്ക് നോക്കിയാൽ തന്നെ അതിലൊരു 75% ആളുകളും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ കാരണം ജയിലിൽ പോയിട്ടുള്ളവരാണ്. ശ്രീ ബക്കർ അലി, ഒരു പക്ഷേ ബാങ്കുകൾ തന്നെയാണ് ഈ ആൾക്കാരെ ഈ മോഹവലയത്തിൽ കുടുക്കിയിട്ട് ക്രെഡിറ്റ് കാർഡുകൾ അടിച്ചേൽപ്പിക്കുന്നത്. അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞ ശേഷം അവരെ കൊണ്ട് ജയിലിൽ അടയ്ക്കുന്നവർ തന്നെയാണ്. ഇത് വല്ലാത്തൊരു ഒരു ദൂഷിത വലയം സൃഷ്ടിക്കുകയാണോ നമ്മൾ? ഈ മലയാളിക്ക് ഒരു പൊതു സ്വഭാവം ആയി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പിന്നെ ഫ്രീ ആയി കിട്ടുമെന്ന് തോന്നിയാൽ, അതില്ലെങ്കിൽ ആരെങ്കിലും ഓഫർ ചെയ്താൽ കണ്ണും അടച്ച് അതിലേക്ക് വീഴുകയും അത് വാങ്ങിക്കാനുള്ള ഒരു ത്വര കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം വരുന്നതിന് മുമ്പ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ വളരെ കിടമത്സരം നടത്തിയിട്ടാണ് ഈ ക്രെഡിറ്റ് കാർഡുകളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ആവശ്യമുള്ളവനും ഇല്ലാത്തവനും ഇതിൻ്റെ പിന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നടക്കുകയാണ്. ഇതിൽ നാം പ്രത്യേകമായി മനസ്സിലാക്കുന്ന അമർത്യാസെൻ ഒക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് പോലും അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിനാണ്. അതായത് വരുമാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ഈ താങ്കൾ പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് മണി, ഈസി മണി, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സാമ്പത്തിക ക്രയവിക്രയത്തെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ്. പക്ഷേ മലയാളി അല്ലെങ്കിൽ സാധാരണക്കാർ ഇതിൻ്റെ ഒരു ചതിക്കുഴിയിലേക്ക് പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം വ്യവസ്ഥാപിത സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ദുരവസ്ഥ. ഉദാഹരണം പറഞ്ഞാൽ ബാങ്കുകൾ, അല്ലെങ്കിൽ സെയിൽസ് കൂട്ടാൻ വേണ്ടി ഔദ്യോഗികമായ ഏജൻസികൾ, അല്ലെങ്കിൽ പ്രൊമോഷൻ. അപ്പം നിങ്ങളെ ഈ പറഞ്ഞ പാവപ്പെട്ടവരെ, ആൽബർട്ട് അലക്സിനെ പോലുള്ള ആൾക്കാരെ, വലിയ മാധ്യമപ്രവർത്തകരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഈ ചതിക്കുഴിയിൽപ്പെട്ട ആൽബർട്ടിനെ പോലുള്ള ആൾക്കാർ ഈ മോഹവലയത്തിലേക്ക് ഇങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ സംവിധാനം സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക പരിതസ്ഥിതി. നമ്മുടെ ഒപ്പിൻ്റെ വില ആരും അത് ഇത്ര അധികം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നാം ഒരു കാര്യത്തിന് ഒപ്പിട്ട് കൊടുക്കുന്നത് വെറുതെ വരുമ്പോൾ ഓക്കെ ഞാനൊന്ന് മേടിച്ചു പോവുകയല്ല, അവർ ഉടനെ പറയും ഒപ്പിടാൻ. ഈ ഒപ്പിടുക്കുമ്പോൾ നാം ആലോചിക്കേണ്ടത്, നമ്മൾ റെസ്പോൺസിബിൾ ആണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കൊരു വായ്പ എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു 10-20 പേജുള്ള കുരുകുരുകുരുകുരായി എഴുതി കടലാസ് തരും. ഇത് മുഴുവൻ വായിച്ചു നോക്കി കഴിഞ്ഞാൽ 2 വർഷം എടുത്തൊന്നും വായ്പ എടുക്കാൻ പറ്റും. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നടത്തുന്ന ചതിയാണിത്. അതായത് ഒരു വാഹനത്തിന് വായ്പ എടുക്കണമെങ്കിൽ, ഷംസുദ്ദീൻ ഞാൻ പറഞ്ഞ ശരിയല്ലേ, ഇത് മുഴുവൻ വായിച്ചു നോക്കി ബോധ്യപ്പെട്ടിട്ട് ഒരാൾക്കും വായ്പ ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ഇവിടെ ഒരു അവിടെ മനസ്സിലാക്കേണ്ടത് ഈ കടം കൊടുക്കുന്ന ആൾ അത് തിരിച്ചു കിട്ടാനുള്ള എല്ലാ മുൻകരുതലുകളും അയാൾ എടുത്തിരിക്കും. ശ്രീ ഷംസുദ്ദീൻ, ഏതെങ്കിലും ഒരു ആവറേജ് ശരാശരി മനുഷ്യൻ ഇദ്ദേഹം പറഞ്ഞതുപോലുള്ള വ്യവസ്ഥകൾ മുമ്പോട്ട് വെക്കുന്ന സ്ഥാപനങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന ഈ ലഘുലേഖ പരിപൂർണമായി വായിച്ച് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുന്നു. സാധാരണക്കാരായിട്ടുള്ള ഒരാളും അത് ചെയ്യാൻ പോകുന്നില്ല. വൈഭവമുള്ള ആൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അവർക്ക് മനസ്സിലാവുകയും ചെയ്യില്ല. ഈ ജോലി ഇവിടെ ഒരുപാട് കമ്പനികൾ നടന്നു പോകുന്ന അവിടുത്തെ ജോലിക്കാരുടെ ഇതുപോലെ ഒപ്പിട്ട് വാങ്ങിച്ച് പേഴ്സണൽ ലോണും എടുത്തിട്ടാണ് പല കമ്പനീസ് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് കിടക്കുന്നത്. ഇതൊരു കമ്പോള സംസ്കാരമാണ്. ഒരു കമ്പോളത്തിൽ അവരവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും. ഇതിനപ്പുറത്ത് ഒരു വ്യവസ്ഥാപിതമായ പറ്റിക്കൽ പ്രസ്ഥാനം തന്നെ റൺ ചെയ്യുന്നില്ലേ? അവർക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 24,000 ദിർഹം കയ്യിൽ കിട്ടുന്നത്. പരിപാടി കാണുന്ന ഭാര്യ ഒന്ന് സമ്മർദ്ദം കുറച്ചേക്കണം. ഇനി മുതൽ നമ്മൾ കടം വാങ്ങുകയാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവണം.